ഏറനാട് താലൂക്കിലെ ഗ്രാമപ്രദേശങ്ങളിലെ യാത്രാശ്ലോകം പരിഹരിക്കാനും പൊതുഗതാഗതം കാര്യക്ഷമമാക്കാനുമായി മോട്ടോർ വാഹന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജനകീയ സദസ് സംഘടിപ്പിച്ചു. KSRTC, സ്വകാര്യ ബസ്സുകൾ തുടങ്ങിയവ സർവീസ് നടത്താത്ത മേഖലയിൽ ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളും ഗ്രാമീണ റൂട്ടുകളെക്കുറിച്ചും സദസ്സിൽ ചർച്ച നടത്തി. താലൂക്കിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നും വ്യക്തികളിൽ നിന്നും 40 റൂട്ടുകളിലേക്കുള്ള നിർദ്ദേശമാണ് ജനകീയ സദസ് ലഭിച്ചത്. റൂട്ടുകളെ സംബന്ധിച്ച് പഞ്ചായത്ത്, പൊതുമരാമത്ത്, മോട്ടോർ വാഹന വകുപ്പ് എന്നിവയുടെ വിശകലനത്തിനുശേഷം പരിഗണിക്കാവുന്ന റൂട്ടുകളിൽ കൂടി സർവീസ് ആരംഭിക്കുമെന്ന യോഗത്തിൽ തീരുമാനിച്ചു. ഏറനാട് താലൂക്കിലെ ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാർ, വാർഡ് മെമ്പർ, മുനിസിപ്പൽ കൌൺസിലർമാർ, സ്വകാര്യ ബസ് സർവീസ് സംഘടനാ ഭാരവാഹികൾ, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ, തൊഴിലാളി സംഘടനാ നേതാക്കൾ, പൊതുജനങ്ങൾ തുടങ്ങിയവരെ ഉൾപ്പെടുത്തിയാണ് ജനകീയ സദസ് സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ജനകീയ സദസ് PK ബഷീർ MLA ഉദ്ഘാടനം ചെയ്തു. ആശങ്ക പറഞ്ഞു എങ്ങനെയാണ് നമ്മൾ ടൈം എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ. പിന്നെ ബാക്കി ചില കാര്യങ്ങളൊക്കെ വലിയ ആധികാരികമായിട്ട് രസിഭാഗോട് പറയും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഉറപ്പാ ബോർഡിൽ പോയി അത് സ്റ്റേ കഴിഞ്ഞില്ല. ചടങ്ങിൽ പി ഉബൈദുള്ള MLA അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് UA ലത്തീഫ് MLA മുഖ്യ അതിഥിയായിരുന്നു. പുതിയ ബസ് റൂട്ട് പ്രപ്പോസൽ സമർപ്പണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ നിർവഹിച്ചു. MVA SP ബിജുമോൻ വിഷയാവതരണം നടത്തി. മലപ്പുറം RDO PA നാസർ, MVI TV ഫൈസൽ എന്നിവരും സംസാരിച്ചു. മലബാർ ടൈംസ്, മലപ്പുറം.